ഹലോ, വെൽക്കം ടു മൈ ചാനൽ കെയോസ് ചിന്നു. ഞാൻ എന്താണെന്നറിയോ ഇനി പാട്ടൊക്കെ പാടിയത്? ഞാനിപ്പോ നിൽക്കുന്ന വീഡിയോ എടുക്കാനുണ്ടല്ലോ, ഒരു സ്കൂളിന്റെ മുറ്റത്താണ്. ശരിക്കും എന്തൊരു ഭയങ്കര നൊസ്റ്റാൾജിക്ക് തോന്നി ഇന്ന് ഇവിടെ വന്നപ്പോഴേ. ഇന്ന് വർക്കിംഗ് ഡേ അല്ല ഈ സ്കൂളില്, അതുകൊണ്ട് ഓപ്പൺ അല്ല. ആയിരുന്നെങ്കിൽ നമുക്ക് കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒക്കെ കാണാമായിരുന്നു. അല്ലെങ്കിലും ഈ നീല കളറടിച്ച പെയിന്റുള്ള സ്കൂളിന്റെ ഭിത്തിയൊക്കെ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും കുടിക്കാൻ വരുന്നതും മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തി മരങ്ങളും ചെടികളും സ്കൂളിന്റെ മുറ്റത്തെ ഗ്രൗണ്ടും കൊടിമരവും നെല്ലിമരവും ഒക്കെ എല്ലാവർക്കും ഒരു ഓർമ്മയാണ്. ഇവിടെ ഉണ്ടല്ലോ നെല്ലിമരവും പ്ലാവും ചെമ്പകവും ഒക്കെ നിൽപ്പുണ്ട്, അതും ഒരു ഓർമ്മയാണ്. മിക്ക സ്കൂളിന്റെയും ഒരു ഐഡന്റിറ്റിയാണ് ഈ നെല്ലിമരം, പ്ലാവ്. ഇതൊക്കെ എല്ലാ സ്കൂളുകളുടെയും മുറ്റത്ത് കാണും, ഒന്നുകിൽ കൊന്ന മരം. ഇതൊക്കെ ഞാൻ പഠിച്ച എൽ പി സ്കൂളിന്റെ അടുത്ത് വാഗമരമായിരുന്നു കേട്ടോ, നല്ല ചുവന്ന പൂക്കളുള്ള വാഗ. പിന്നെ നമ്മൾ നഖം വെക്കാറില്ലേ കൈകളിൽ, ഞങ്ങൾ ഇന്റർവെല്ലിന് വിടുന്ന സമയത്ത് അവിടെ പോയിട്ട് ഈ നഖം പെറുക്കിയിട്ട് കയ്യിൽ ഒട്ടിച്ച് വെക്കുമായിരുന്നു. എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു ഇവിടെ വന്ന് നിന്നപ്പോഴ്. ഈ സ്കൂളിൻ്റെ വരാന്തയിലൂടെ നടന്നപ്പോൾ ആരൊക്കെയോ മിസ് ചെയ്യുന്നു, എൻ്റെ ഏതൊക്കെയോ കൂട്ടുകാരെയോ ടീച്ചേഴ്സിനെയോ ഒക്കെ മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നില്ലേ ഈ സ്കൂളിലെ കൊടിമരം കണ്ടപ്പോഴേ, സ്വാതന്ത്ര്യദിനത്തിന് നമ്മൾ പതാക ഉയർത്താറില്ലേ, പതാക ഉയർത്തുന്നതും പുഷ്പാർച്ചന പൂക്കൾ മുകളിലേക്ക് എറിയുന്നതും ഒക്കെ ഉള്ള ചടങ്ങുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഓർമ്മ വന്നു എനിക്ക് ഈ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നപ്പോഴ്. ഇപ്പം ഞാൻ ഈ വരാന്തയിൽ വന്നിരിക്കുമ്പോഴേ എന്തൊക്കെയോ മിസ്സിങ് തോന്നുന്നുണ്ട് കേട്ടോ. ലൈഫിലെ ഏറ്റവും മിസ്സിങ് ആണ് കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ് ഒക്കെ എല്ലാവരുടെയും. മാത്രമല്ല ഞാൻ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള വില കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുമ്പോഴേ രണ്ട് സൗഹൃദങ്ങളുടെ കഥയായാലോ ഇന്ന്. കുറേ ദിവസമായി കഥ മിസ് ചെയ്യുന്നില്ലേ എല്ലാവരും. അപ്പം ഇന്ന് നമുക്ക് രണ്ട് സൗഹൃദങ്ങളുടെ കഥയാകാം. രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ എൽ പി സ്കൂളില് കളിച്ചു വളരുന്ന രണ്ട് സൗഹൃദങ്ങള്. ഭയങ്കര തീക്ഷ്ണമായ സൗഹൃദമാണ് അവരുടേത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും കഞ്ഞി കുടിക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് കുടിച്ചും പയറ് കിട്ടുമ്പോൾ അത് പകുത്ത് കഴിച്ചും ഒക്കെയുള്ള സൗഹൃദം. പിന്നെയോ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇവർ ഓടി നടന്ന് കളിക്കുമെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ തീക്ഷ്ണത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ടീച്ചർമാരും അത് പറയുമായിരുന്നു. അങ്ങനെ ഇവരുടെ സൗഹൃദം വളരെ ദീർഘകാലം അങ്ങനെ പോവാണ്. ഇന്റർവെല്ലിൽ വരുമ്പോൾ ഒരുമിച്ച് പോകുന്നു, ബാത്റൂമിൽ പോകുമ്പോൾ ഒരുമിച്ച് പോകുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുന്നു. ടീച്ചർ വഴക്ക് പറയാൻ എഴുന്നേൽപ്പിച്ചാലും ഈ രണ്ട് കക്ഷികളും കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ തീക്ഷ്ണതയിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ സ്കൂൾ ലൈഫ്. ഏകദേശം ഒരു എൽ പി എന്ന് പറയുമ്പോൾ 4-5 വരെയൊക്കെ അല്ല, 5-ാം ക്ലാസ്സൊക്കെ എത്താറായ സമയത്ത് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇവർ രണ്ടും ഒന്ന് പിണങ്ങി നിൽക്കേണ്ടതായിട്ട് വന്നു. പിണങ്ങി മറ്റാരുടെയോ സംസാരത്തിൽ നിന്ന് എന്തോ കിട്ടിയത് കാരണം പോലും അറിയാത്ത രീതിയിൽ അവർ എന്ത് ചെയ്തു, പിണങ്ങി. രണ്ടുപേരും നന്നായിട്ടങ്ങ് പിണങ്ങി. ഇത്രയും നാളുള്ള അവരുടെ സ്നേഹമൊക്കെ അവിടെ അങ്ങ് എന്ത് ചെയ്തു, നിന്നതുപോലെയായിപ്പോയി. എന്ന് വെച്ചാൽ പരസ്പരം പിന്നെ മിണ്ടില്ല, ഒരുമിച്ചിരിക്കില്ല, അങ്ങനെ രണ്ടും രണ്ട് ഭാഗത്തായിട്ട് മാറി. അങ്ങനെ സ്കൂൾ ലൈഫൊക്കെ അവിടെ കഴിഞ്ഞു, എൽ പി സ്കൂൾ കഴിഞ്ഞു. പിന്നീട് പുതിയ സ്കൂളുകളിലോട്ട് രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് മാറി, രണ്ടുപേരും രണ്ട് സ്കൂളുകളിലായി. അങ്ങനെ അവര് വളർന്നു, മറ്റ് ക്ലാസ്സുകളിലായി, പിന്നെ എങ്ങോ പോയി. എവിടെയാണെന്ന് രണ്ടുപേർക്കും അറിയില്ല. രണ്ടുപേരും എവിടെയാണ്, എങ്ങനെയാണ്, ജോലിയാണോ എന്നൊന്നും രണ്ടുപേർക്കും അറിയില്ല. അങ്ങനെ രണ്ട് ദിശയിലേക്ക് അവർ മാറി തിരിഞ്ഞു പോവുകയും ചെയ്തു. കാലങ്ങൾ അങ്ങനെ ഇരിക്കുമെങ്കിലും രണ്ടുപേരും രണ്ട് സ്ഥലത്താണെങ്കിലും ഈ എൽ പി സ്കൂളിലെ ഓർമ്മയും എൽ പി സ്കൂളിൽ പഠിച്ച കാര്യങ്ങളും ഒക്കെ എല്ലാ ദിവസവും ഇവർ ഓർക്കുമായിരുന്നു. അങ്ങനെ ഓർത്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരും ചിന്തിക്കും, എന്തിനായിരുന്നു ശരിക്കും ഞങ്ങൾ പിണങ്ങിയത്, അതിൻ്റെ കാരണം എന്തായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും രണ്ടുപേരും ചിന്തിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴെങ്കിലും ഇവരെ ഇടയ്ക്കെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെച്ചു. പഴയ സ്റ്റുഡൻസിനെയൊക്കെ വിളിപ്പിക്കാമെന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. അതിൻ പ്രകാരം എല്ലാവർക്കും ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടി.
അങ്ങനെ പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിനുള്ള ക്ഷണം സ്വീകരിച്ച ഈ ഫ്രണ്ട്സും എന്തു ചെയ്തു, ഇവിടേക്ക് വന്നു എൽ പി സ്കൂളിലേക്ക്. അങ്ങനെ അകലേന്ന് തന്നെ സ്കൂളിൽ വന്ന ഈ രണ്ട് സുഹൃത്തുക്കളും അകലേന്ന് തന്നെ എന്ത് ചെയ്തു, പരസ്പരം കണ്ടപ്പോഴേ വളർന്ന് വലുതായി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റി ആരൊക്കെയാണ് എന്താണെന്നൊക്കെ. ദൂരെന്ന് കണ്ടപ്പോഴേ രണ്ടുപേരുടെ മനസ്സിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കണമെന്നൊക്കെ ഉള്ളൊരു മനോവിചാരമായിരുന്നെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു ജാള്യത അവരെ തമ്മിൽ അടുപ്പിക്കാൻ ഇങ്ങനെ അകറ്റി നിർത്തി. കാരണം എന്താണ്, ആരാദ്യം ചെല്ലും, ചെന്നാലോ മറ്റേയാൾ എന്ത് വിചാരിക്കുന്നൊക്കെ ഉള്ളൊരു മാനസിക സമ്മർദ്ദത്തിൽ അവരിങ്ങനെ നിന്നു കുറച്ച് സമയം. നിന്നിട്ട് പിന്നെന്ത് ചെയ്തു, ഞാൻ ആദ്യം ചെല്ലാമെന്ന് ഒരാൾ തീരുമാനിക്കുന്നു, അടുത്ത ആളും തീരുമാനിക്കുന്നു ഞാൻ തന്നെ ആദ്യം ചെല്ലാമെന്ന്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വന്ന് എന്ത് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇത്ര നാളുമുള്ള അവരുടെ സങ്കടങ്ങളോ സന്തോഷമോ ഒക്കെ ആ ഒരു ഒറ്റ കെട്ടിപ്പിടുത്തത്തിലൂടെ അവർ കരഞ്ഞങ്ങ് തീർത്തു. എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ശരിക്കും എന്തിനായിരുന്നു നമ്മൾ പിണങ്ങിയത്, എന്ത് ആവശ്യത്തിനായിരുന്നു നമ്മൾ പിണങ്ങിയത്. അപ്പൊ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, കാരണങ്ങളില്ലാതെ അവർ ചിരിക്കുകയും ചെയ്തു. ശരിക്കും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായില്ലേ? പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പെൻസിൽ കുത്തി, പെൻസിൽ ഒടിച്ചു, പേന കാണാതെ പോയി, റബ്ബർ എടുത്തു എന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ആ സൗഹൃദം വീണ്ടെടുക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ കഥ ചിലരുടെയെങ്കിലും മനസ്സിൽ ഇടം നേടിയിട്ടുണ്ടാകും. കാരണം നഷ്ടപ്പെട്ട സൗഹൃദങ്ങളെയൊക്കെ വീണ്ടെടുക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ഇനിയുമുണ്ട്. അപ്പോൾ കഥ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓരോ ദിവസവും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.